ബംഗളൂരുവിൽ നിന്ന് രാമേശ്വരം കഫേ സ്ഫോടനത്തിന് മുഖ്യ പ്രതികൾ പിടിയിലായതായി സൂചന. സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകരായവരെ പശ്ചിമ ബംഗാളിൽ നിന്നാണ് പിടികൂടിയത് എന്നാണ് വിവരം. സാവിത്രി, പ്രധാന പ്രതികളാണ് പിടിയിലായതെന്ന് മനസ്സിലാക്കുന്നു. ഇവരെ നേരത്തെ ഇവരുടെ വീടുകളിലടക്കം കേന്ദ്രീകരിച്ചുള്ള റെയ്ഡൊക്കെ NIA നടത്തിയിരുന്നതാണ്. ഇപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കിട്ടുന്നത്? പശ്ചിമ ബംഗാളിൽ നിന്ന് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ NIA വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടുപേരെ, അതായത് അബ്ദുൾ മതീൻ താഹ, ഇയാളാണ് സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്നാണ് NIA വ്യക്തമാക്കിയിരുന്നത്. ഇയാൾക്കായി നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നതാണ്. 10 ലക്ഷം രൂപ പാരിതോഷികം ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് നൽകും എന്നും NIA പ്രഖ്യാപിച്ചിരുന്നതാണ്. അബ്ദുൾ മതീൻ താഹയെയും മുസഫിർ ഹുസൈൻ ഷാജിബ്, ഇയാളാണ് കഫയിൽ ബോംബ് സ്ഥാപിച്ചത് എന്നാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. വിവിധ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളാണ് ഈ ബോംബ് കഫയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് എന്ന് തെളിഞ്ഞിരുന്നു. ഇയാളെയും ഇപ്പോൾ നിലവിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ രണ്ടുപേരും ശിവമോഗ ജില്ലയിലെ തീർത്ഥഹള്ളി സ്വദേശികളാണ് എന്ന് നേരത്തെ NIA വ്യക്തമാക്കിയിരുന്നു. നിരവധി ആളുകളെ NIA ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നതാണ്. ഇയാളുടെ അയൽക്കാർ, അതോടൊപ്പം കൂടെ പഠിച്ച ആളുകൾ, സുഹൃത്തുക്കൾ അടക്കം, ബന്ധുക്കൾ അടക്കം നിരവധി ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവർ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഏകദേശ സൂചന NIA ലഭിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചത്. ഈ സ്ഫോടനം നടത്തിയ ശേഷം ഇയാൾ നേരെ ബെല്ലാരിയിലേക്കാണ് പോയത് എന്നുള്ള ഒരു വിവരം NIA ലഭിച്ചിരുന്നു. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത് എന്നുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് ഇവർ കടന്നിരിക്കാമെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതെന്നാണ് വിവരം. ഔദ്യോഗികമായി ഒരു അറിയിപ്പ് NIA ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. അത് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ശരി സാവിത്രി.